എല്ലാവർക്കും ഒരു ജോഡി നമസ്കാരമാണ്. അപ്പോൾ ഇന്നത്തെ വീടിൽ നിന്ന് പറഞ്ഞാൽ ഹെഡ്സെറ്റിൽ നിന്ന് എങ്ങനെ നമുക്കൊരു മൈക്ക് ഉണ്ടാക്കി എടുക്കാമെന്നാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം വേണ്ടത് ഹെഡ്സെറ്റിൻ്റെ വയർ ആണ്. അപ്പോൾ ആ വയർ നിങ്ങൾക്ക് എല്ലായിടത്തും കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ ഹെഡ്സെറ്റൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് പഴയ ഹെഡ്സെറ്റായാലും മതി. അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട്. അത് എൻ്റെ നിന്ന് കുറച്ച് ഭാഗം കട്ടായി പോയത്, അതാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റിക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന രണ്ട് ടൈപ്പ് മൈക്കാണ്, ഒന്ന് ഹെഡ്സെറ്റിൻ്റെ മൈക്കും പിന്നെ ഒന്ന് വാങ്ങിയ മൈക്കും. അപ്പോൾ രണ്ട് മൈക്കാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഹെഡ്സെറ്റിൻ്റെ മൈക്ക് മാത്രം ഉണ്ടെങ്കിൽ അത് മതി. അതാകുമ്പോൾ ഹെഡ്സെറ്റ് മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ ഈ മൈക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ മൈക്ക് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മൈക്കാണ് ഇഷ്ടപ്പെടുന്നത് ആ മൈക്ക് നിങ്ങളൊന്ന് വാങ്ങുക. അപ്പോൾ ഹെഡ്സെറ്റ് ആണെങ്കിൽ ഈസി ആയിരിക്കും, അത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹെഡ്സെറ്റിൻ്റെ മൈക്കിൽ രണ്ട് അഡാപ്റ്റേഴ്സ് കാണാൻ സാധിക്കും. അഡാപ്റ്റർ അല്ല, രണ്ട് നെക്ക് പോലത്തെ ഒരു ഭാഗം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേറെ ജോയിൻ്റ് ചെയ്യാം, കണ്ടില്ലേ, ആ ഭാഗമാണ് വേറെ ജോയിൻ്റ് ചെയ്യാനുള്ളത്. അവിടെ നിങ്ങളൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കണം. ഇനി മറ്റേ മേഖലയിൽ അതുപോലെ രണ്ട് ജോയിൻറ്റുകൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് വയർ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആ മൈക്കാണ് യൂസ് ചെയ്തിരുന്നത്. ആ കുറച്ചുകൂടെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് രണ്ട് വയർ അവിടെ വെച്ചൊന്ന് സോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത് വേണ്ട ഇതുപോലത്തെ ഒരു സ്പോഞ്ച് ആണ്. സ്പോഞ്ച് നമ്മൾ രണ്ടായി മടക്കിയിട്ട് ആ മൈക്കിനെ ചുറ്റും ഒന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് അത്ര ക്ലിയറായി കിട്ടത്തില്ല, നമ്മളെ സൗണ്ട് മാത്രമാണ് ക്ലാരിറ്റിയായി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഇൻസുലേഷൻ ടാപ്പ് ഏതെങ്കിലും ഒരു ടാപ്പ് വെച്ച് നമ്മളൊന്ന് ചുറ്റി കവറായി നല്ല നീറ്റായി എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ മൈക്കിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ നല്ല ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചില മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മൈക്ക് ഉറക്കാവത്തില്ല. അപ്പോൾ നല്ല കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ ആ മൈക്ക് ഉറക്കാവുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ടെസ്റ്റിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഒരു ടെസ്റ്റിങ്ങാണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ആഡിയോ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ എന്ത് ക്ലാരിറ്റിയാണ് നമുക്ക് ഇത് തരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അഡാപ്റ്റർ കുത്തി കഴിയുമ്പോൾ തന്നെ നമുക്ക് ചില മെസ്സേജസ് അവിടെ കാണാൻ സാധിക്കും, ഇയർഫോൺ കണക്റ്റഡ് എന്ന്. അപ്പോൾ അത് കണക്റ്റായി എന്ന് നമുക്കൊന്ന് ഓർമ്മിക്കാം. അപ്പോൾ നമുക്കൊന്ന് ആഡ് ചെയ്യൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെങ്കിൽ ഗുഡ് ബൈ.